അരുവിക്കരയിൽ ജി കാർത്തികേയന്റെ മകൻ ശബരിനാഥൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയാകും. തീരുമാനം ഡി സി സി യോഗത്തെ കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ അറിയിച്ചു. ശബരിനാഥന്റെ സ്ഥാനാർത്ഥ്യത്തിനെതിരെ ശക്തമായ അഭിപ്രായ വ്യത്യാസവുമായി കെ എസ് യുവും യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസും ഇന്ന് കെ പി സി സി ആസ്ഥാനത്ത് നിന്നും എസ് ഷീജ. ഷീജ, എപ്പോഴാണ് ഔദ്യോഗിക പ്രഖ്യാപനം? ആരാണ് സ്ഥാനാർത്ഥി? ഇക്കാര്യത്തിൽ തീരുമാനത്തിന്റെ വിവരങ്ങൾ നമുക്ക് വരുന്നുണ്ടോ? പ്രതിഷേധം കെ എസ് യു കെ പി സി സി പ്രസിഡന്റെ കണ്ടിരുന്നു. ശബരിനാഥനെതിരെ എത്രമാത്രം പ്രതിഷേധമാണ് ശക്തമാകുന്നത്? പ്രദീപ്, അല്പസമയത്തിനകം തന്നെ യു ഡി എഫ് അരുവിക്കരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ കെ പി സി സി അധ്യക്ഷൻ വി എം സുധീരൻ പ്രഖ്യാപിക്കുന്നതായിരിക്കും. ഇപ്പോൾ നിലവിൽ അല്പസമയം മുമ്പാണ് ഡി സി സിയിൽ അവിടെ യോഗം കഴിഞ്ഞത്. ഈ യോഗത്തിൽ ശബരിനാഥിനെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമാണ് ഇനി ശേഷിക്കുന്നത്. അത് അല്പസമയത്തിനകം തന്നെ കെ പി സി സി അധ്യക്ഷൻ വി എം സുധീരൻ ഇവിടെ കെ പി സി സി ആസ്ഥാനത്ത് മാധ്യമങ്ങൾ കണ്ട് പ്രഖ്യാപിക്കുന്നതായിരിക്കും. ഏറെ വിമർശനങ്ങൾക്കിടയിൽ തന്നെയാണ് ഇത്തരത്തിൽ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കുന്നത്. പ്രത്യേകിച്ചും കെ എസ് യുവിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒക്കെ ഒരു എതിർപ്പ് ഇതിൽ നിലനിൽക്കുന്നുണ്ട്. കെ എസ് യു നേതാക്കൾ ഇന്ന് വി എം സുധീരനെ കണ്ട് തങ്ങളുടെ എതിർപ്പ് അറിയിച്ചിരുന്നു. ഇത് സംബന്ധിച്ചൊരു കത്തും അത് കെ പി സി സി അധ്യക്ഷന് നൽകിയിരുന്നു. പ്രത്യേകിച്ചും തങ്ങൾക്ക് കാർത്തികേയൻ്റെ ഭാര്യ സുലേഖ ടീച്ചർ മത്സരിക്കുന്നതിനോട് തങ്ങൾക്ക് എതിർപ്പില്ല, ഈ കാര്യത്തിൽ തങ്ങൾക്ക് പൂർണ്ണ യോജിപ്പാണെന്നും കെ എസ് യു തങ്ങളുടെ കത്തിൽ അറിയിച്ചു. കെ പി സി സി അധ്യക്ഷൻ നൽകിയ കത്തിൽ പറയുന്നു. മറ്റൊരു കാര്യം, ഇത്തരത്തിൽ മകനെ ശബരിനാഥിനെ കാർത്തികേയൻ്റെ മകൻ ശബരിനാഥിനെ മത്സരിപ്പിക്കുന്നതിനെയാണ് തങ്ങളുടെ പ്രതിഷേധം. ഇത്തരത്തിൽ ശബരിനാഥിനെ മത്സരിപ്പിക്കാൻ പാടില്ല. പ്രത്യേകിച്ചും അതല്ലെങ്കിൽ എം ടി സുലേഖ ടീച്ചർ മത്സരിക്കുകയാണെങ്കിൽ തങ്ങൾക്ക് യാതൊരു വിയോജിപ്പുമില്ല. പകരം ഇത്തരത്തിൽ ശബരിനാഥിനെ മത്സരിപ്പിക്കുന്നതിനോടാണ് തങ്ങൾക്ക് വിയോജിപ്പുള്ളത് എന്ന് അവർ കത്തിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഇത്തരത്തിൽ ശബരിനാഥിനെ മത്സരിപ്പിക്കുന്നതിന് പകരം വി എം സുധീരൻ നേരിട്ടോ മറ്റ് കോൺഗ്രസ് നേതാക്കളെയോ മത്സരിപ്പിക്കണമെന്നും ഇവർ പറയുന്നുണ്ട്. ഇതേ പ്രതിഷേധം തന്നെയാണ് യൂത്ത് കോൺഗ്രസിലും മഹിളാ കോൺഗ്രസിലും ഉള്ളത് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഏതായാലും ശക്തമായ പ്രതിഷേധങ്ങൾക്കിടയിലും ഇപ്പോൾ കോൺഗ്രസിൻ്റെ അരുവിക്കരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ശബരിനാഥനെ അല്പസമയത്തിനകം തന്നെ പ്രഖ്യാപിക്കും. ഇതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം അല്പസമയത്തിനകം തന്നെ കെ പി സി സി അധ്യക്ഷൻ വി എം സുധീരൻ ഇവിടെ കെ പി സി സി ആസ്ഥാനത്ത് നടത്തുന്നതായിരിക്കും. കഴിഞ്ഞ ദിവസം ഇന്ന് രാവിലെ വരെ നടന്ന നിർണായക ചർച്ചകൾക്കൊടുവിലാണ് ഇത്തരത്തിൽ ശബരിനാഥിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം രാത്രി വരെ ഇവിടെ കെ പി സി സി ആസ്ഥാനത്ത് കെ പി സി സി അധ്യക്ഷനും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്കൊടുവിലും എം ടി സുലേഖ ഇത്തരത്തിൽ ഒരു സ്ഥാനാർത്ഥി എം ടി സുലേഖ സ്ഥാനാർത്ഥിയാകണം എന്നൊരു ആവശ്യത്തോടെ എം ടി സുലേഖ ആ തീരുമാനം അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. ഈ സാഹചര്യത്തിൽ ഇന്നലെ രാത്രി നടന്ന ചർച്ചയിൽ പോലും തീരുമാനമാകാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ എം ടി സുലേഖ ടീച്ചറെ മാറ്റി നിർത്തി മകൻ അതും ജി കാർത്തികേയനെ രണ്ടാമത്തെ മകൻ ശബരിനാഥിനെ ഇത്തരത്തിൽ മത്സരരംഗത്തേക്ക് കൊണ്ടുവരുന്നതിനെ പറ്റി കെ പി സി സി ആലോചിച്ചത്. ഇതേ തുടർന്ന് ഇന്ന് രാവിലെ ഡി സി സിയിൽ നടന്ന യോഗത്തിൽ ഡി സി സിയിലെ അംഗങ്ങളെയെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു നിലപാട് ഡി സി സി അംഗങ്ങളെ ഇത്തരത്തിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധിപ്പിക്കുക എന്നുള്ളതായിരുന്നു കെ പി സി സി പ്രസിഡന്റിന്റെ പ്രധാന ചുമതല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇക്കാര്യങ്ങളെല്ലാം അവരെ പറഞ്ഞ് ബോധിപ്പിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ശബരിനാഥിന്റെ സ്ഥാനാർത്ഥിയെ യു ഡി എഫിന്റെ അരുവിക്കരയിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക. ഇപ്പോൾ വി എം സുധീരൻ തന്നെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അരുവിക്കര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി ശ്രീ കെ എസ് ശബരിനാഥനെ പാർട്ടി നിയോഗിക്കുകയാണ്. അരുവിക്കരയെ ദീർഘകാലം പ്രതിനിധീകരിച്ച അരുവിക്കര നിയോജകമണ്ഡലവുമായി എക്കാലത്തും ഹൃദയബന്ധം പുലർത്തിയ ശ്രീ ജി കാർത്തികേയൻ്റെ വികസന പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ വികസന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് ശ്രീ ശബരിനാഥൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രയോജനകരമാകും എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. വിദ്യാർത്ഥിയായിരിക്കെ കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ പ്രവർത്തകനായി കോളേജ് കൗൺസിൽ മത്സരിച്ച് പിന്നീട് ജോലി സംബന്ധമായി അദ്ദേഹം പുറത്തായിരുന്നു. രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് അതീവ താൽപ്പര്യം ശബരിനാഥൻ പ്രകടിപ്പിച്ചിരുന്നു.
ശ്രീ രാഹുൽ ഗാന്ധിയുമായുള്ള ആശയ വിനിമയ സന്ദർഭത്തിലും മകൻ ശബരിനാഥിൻ്റെ രാഷ്ട്രീയ താല്പര്യത്തെക്കുറിച്ച് കാർത്തികേയൻ സൂചിപ്പിച്ചതായിട്ട് എല്ലാവർക്കും അറിയാം. കുടുംബാംഗങ്ങൾ അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കാർത്തികേയൻ്റെ സഹധർമ്മിണി ഡോക്ടർ സുലേഖ നിൽക്കണമെന്ന അഭിപ്രായം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതനുസരിച്ച് ശ്രീ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഞാനും അവരെ നേരത്തെ കണ്ടിരുന്നു. ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നതിന് ഉള്ള ഒരു സാഹചര്യത്തിലല്ല അവർ എന്നുള്ള സൂചനകളാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. അതുകൊണ്ടാണ് അവരുടെ കൂടെ അഭിപ്രായം കണക്കിലെടുത്തുകൊണ്ട് ശ്രീ ശബരിനാഥനെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിട്ടുള്ളത്. ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം എതിർചേരികളിൽ നിന്നും വളരെയേറെ വാദങ്ങളും വിവാദങ്ങളുമൊക്കെ മുന്നണിക്കെതിരെ ഉയർത്തുന്നുണ്ടെങ്കിലും കേരളത്തിലെ ജനങ്ങൾ ഐക്യജനാധിപത്യ മുന്നണിയോടൊപ്പമാണ് എന്ന് വ്യക്തമായി തെളിയിച്ച ഏറ്റവും ഒടുവിലത്തെ സന്ദർഭമാണ് ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ 5 യു ഡി എഫ് ജയിച്ചപ്പോൾ 4 മാത്രമാണ് എൽ ഡി എഫിന് വിജയിക്കാൻ സാധിച്ചിട്ടുള്ളത്. പൊതുവേ കേരളീയ സമൂഹത്തിൻ്റെ പൊതു അഭിപ്രായത്തിൻ്റെ ഒരു പ്രകടമായ പ്രതിഫലനമായി അത് കാണാവുന്നതാണ്. ഐക്യജനാധിപത്യ മുന്നണി എല്ലാവരും ഒറ്റക്കെട്ടായി ഒന്നിച്ചു നിന്ന് മുന്നോട്ട് പോയി ശബരിനാഥൻ്റെ വിജയം ഉറപ്പിച്ചെടുക്കുന്നത്. ഐക്യജനാധിപത്യ മുന്നണിക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള എല്ലാ വെല്ലുവിളികളെയും തെരഞ്ഞെടുപ്പ് ഫലം നേടിയെടുക്കുന്നതിന് ഒറ്റക്കെട്ടായി ഒരുമിച്ച് എല്ലാവരും പ്രവർത്തിച്ച് മുന്നോട്ട് പോകും. പരിപൂർണമായ സഹകരണം എല്ലാവരിൽ നിന്നും ഐക്യജനാധിപത്യ മുന്നണിയിലെ ഓരോ തലത്തിലും ഉറപ്പുവരുത്തി അവരുമായി കൂടെ ഈ ആശയങ്ങൾ പങ്കുവച്ചിരുന്നു. ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കളുമായി ഈ ആശയം പങ്കുവച്ചിരുന്നു. അവരുടെ എല്ലാവരുടെയും പിന്തുണയോടുകൂടി ശബരിനാഥനെ വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന ഉറച്ച വിശ്വാസമാണ്, ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. അതെ, കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ വശങ്ങളും ആലോചിച്ചു, എല്ലാ കാര്യങ്ങളും പരിശോധിച്ചു. സാധാരണ രീതിയിൽ സ്ഥാനാർത്ഥി നിർണയം എന്ന് പറഞ്ഞാൽ ഏറ്റവും വളരെ നിർണായകമായ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് സ്ഥാനാർത്ഥി നിർണയത്തുള്ളത്. അതിനെല്ലാ വശങ്ങളും പരിശോധിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കരണീയമായത് ഈ നിർദ്ദേശമാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനവുമായി മുന്നോട്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെ ഇത് അരുവിക്കരയിലെ നിയോജകമണ്ഡലം അല്ലേ, ഇത് കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അരുവിക്കര നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യം സംബന്ധിച്ച് വളരെ കൃത്യമായി എല്ലാവരുമായും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. തന്നെയുമല്ല, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ്. ആ തീരുമാനമായി മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ ഇനി അതെല്ലാം ഒത്തുപോകുക, തീരുമാനമെടുത്തു കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ആ തീരുമാനവുമായി യോജിച്ചു പോകുക എന്നുള്ളതാണ് പാർട്ടിയുടെ എല്ലാ ആത്മാർത്ഥതയുള്ള പ്രവർത്തകരും സ്വീകരിച്ചു വരുന്ന നിലപാട്. അതാണ് തീർച്ചയായും എല്ലാ പ്രവർത്തകരും പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും ഇത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. താൽക്കാലികമായി ആർക്കെങ്കിലും വ്യത്യസ്തമായ ഏതെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ അവരുമായി സംസാരിക്കും. സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ, കാരണം ഇതിനകത്ത് അവർക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ കാര്യം സംബന്ധിച്ച് പാർട്ടിയുടെ പൊതുവായ വികാരം അതാണ്, പൊതുവായ അഭിപ്രായം അതാണ്. എല്ലാ വശങ്ങളും ആലോചിച്ച് പരിശോധിച്ചെടുത്ത
ഏറ്റവും പിന്നെ പിന്നെ വ്യക്തമായിട്ടുള്ള സുചിതമായിട്ടുള്ള ഒരു തീരുമാനമാണ്. തീർച്ചയായും ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ശ്രീ കാർത്തികേയൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തി അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ആശയങ്ങൾ മുന്നോട്ട് നീക്കുക, അരുവിക്കരയുടെ വികസന പ്രവർത്തനം മുന്നോട്ട് നീക്കുക എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ശബരിനാഥ് അനുയോജ്യനായ സ്ഥാനാർത്ഥിയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ കാലാവസ്ഥയിൽ സഹതാപ തരംഗമാണോ പാർട്ടി തീർച്ചയായിട്ടും സഹതാപപരമല്ല, ഭാവനാസമ്പന്നമായ കാർത്തികേയൻ്റെ പ്രവർത്തനങ്ങൾക്ക് അതേ രീതിയിൽ തന്നെ ഭാവനാസമ്പന്നമായ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിവുള്ളൊരു നല്ല ചെറുപ്പക്കാരനെ, പ്രത്യേകിച്ചും കാർത്തികേയൻ്റെ ചിന്തയുമായി എല്ലാ അർത്ഥത്തിലും യോജിച്ച് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ യോജിച്ചിട്ടുള്ള ഒരു നല്ല ചെറുപ്പക്കാരനെ പാർട്ടി അവതരിപ്പിക്കുകയാണ്. അത് വിപുലമായ സ്വീകാര്യത അതിന് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ജി കാർത്തികേയൻ്റെ മകൻ കെ എസ് ശബരിനാഥൻ അരുവിക്കരയിൽ യു ഡി എഫിനെ പ്രതിനിധീകരിക്കും. ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഐ കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരനാണ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. കെ എസ് യു എഴുതി തയ്യാറാക്കി നൽകിയ കടുത്ത വിയോജിപ്പിൻ്റെ ഇടയിലും യൂത്ത് കോൺഗ്രസിൻ്റെയും മഹിളാ കോൺഗ്രസിൻ്റെയും ശക്തമായ പ്രതിഷേധത്തിൻ്റെയും നടുവിലാണ്. അത് അവഗണിച്ചുകൊണ്ടാണ് കെ എസ് ശബരിനാഥനെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി അരുവിക്കരയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്.